കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലേക്ക് കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിച്ച് ഇന്ത്യ യു പിയിൽ നിന്ന് ഏകദേശം പതിനയ്യായിരം സൈനികർ കൂടി എത്തിയതോടെ അതിർത്തിയിലെ ഇന്ത്യൻ ഭടന്മാരുടെ എണ്ണം അൻപതിനായിരം കഴിഞ്ഞു ടി നയൻറ്റീൻ അടക്കമുള്ള സന്നാഹങ്ങളും അതിർത്തിയിൽ എത്തിച്ചു നിലവിൽ മൂന്ന് സേനാ ഡിവിഷനുകളും ടാങ്കുകളും അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് നയതന്ത്ര സൈനികതല ചർച്ചകളിലൂടെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമം നടത്തുമ്പോഴും അതീവ ജാഗ്രത തുടരുന്നതിന്റെ ഭാഗമായാണ് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് പ്രശ്നപരിഹാരമാകും വരെ പടയൊരുക്കത്തിൽ പോലും പിന്നിട്ടില്ലെന്ന് സന്ദേശം കൂടിയാണ് ഇന്ത്യ നൽകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഉന്നത സേനാ ചർച്ചയിലെ ധാരണപ്രകാരം സന്നാഹം പിൻവലിക്കാൻ ചൈന തയ്യാറായാൽ സമാന രീതിയിലുള്ള പിന്മാറ്റം ഇന്ത്യയും നടത്തും അതുവരെ സൈന്യം തുടരും പല ഉയരങ്ങളിലുള്ള കാലാവസ്ഥയുമായി ഘട്ടമായി പൊരുത്തപ്പെട്ട ശേഷമാണ് പതിനാലായിരം അടിക്കുമേൽ ഉയരത്തിലുള്ള അതിർത്തിയിലേക്ക് സേനാംഗങ്ങളെ എത്തിച്ചത് ഒൻപതിനായിരം അടി പതിനൊന്നായിരം അടി എന്നീ ഉയരങ്ങളിൽ ഏഴ് ദിവസം വീതം തങ്ങിയ ശേഷം അതിർത്തി താവളങ്ങളിലെത്തിയ സൈനികർ ശൈത്യകാലം പിടിമുറക്കുന്ന നവംബർ വരെ അവിടെ തുടരാൻ സജ്ജമാണ് ഇതിനു പുറമെ പാക് അതിർത്തിയിലും സേന അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാക് ചൈന അതിർത്തികളിൽ സമീപകാലത്തൊന്നുമില്ലാത്ത വിധത്തിലുള്ള പടയൊരുക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നതെന്ന് സേനാവൃത്തങ്ങൾ അറിയിച്ചു പാക് അതിർത്തിയിൽ ഉടനീളം ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത ലഡാക്ക് സന്ദർശനത്തിനു പിന്നാലെയാണ് ദൌലത്ത് ബേഗ് ഓൾഡിയിലെ റോഡ് നിർമ്മാണത്തിന് നൂറ് തൊഴിലാളികളെ ജാർഖണ്ഡിൽ നിന്ന് വിമാനത്തിലെത്തിച്ചത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് റോഡ് നിർമ്മിക്കുക ചൈനയുടെ പ്രകോപനം നിലനിൽക്കുമ്പോഴും അതിർത്തികളിലെ റോഡ് നിർമ്മാണം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് ഇന്ത്യ ഇതിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് ജാർഖണ്ഡിൽ നിന്ന് പതിനൊന്നായിരത്തി എണ്ണൂറ് പേരെ എത്തിക്കാനായിരുന്നു കഴിഞ്ഞ മാസം ആദ്യം തീരുമാനിച്ചത് എന്നാൽ അതിർത്തിയിൽ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് തൊഴിലാളികളെ അയക്കാൻ ഝാർഖണ്ഡ് വിസമ്മതിച്ചു ആയിരത്തി അറുന്നൂറ് തൊഴിലാളികൾ മാത്രമാണ് അന്ന് അന്നെത്തിയത് പിന്നീട് കരാറുണ്ടാക്കിയ ശേഷമാണ് തൊഴിലാളികളെ അയക്കാൻ ഝാർഖണ്ഡ് സമ്മതിച്ചതും അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് തൊഴിലാളികളെ വിമാനമാർഗം അതിർത്തിയിൽ എത്തിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ വേതനം മറ്റ് ആനുകൂല്യങ്ങൾ സുരക്ഷ എന്നിവയെക്കുറിച്ചായിരുന്നു ബിആർഒയും ജാർഖണ്ഡ് സർക്കാരും തമ്മിൽ തർക്കമുണ്ടായിരുന്നത് അതിർത്തിയിലുടനീളം സുരക്ഷ ശക്തമാക്കി ലഡാക്കിലെ താവളത്തിൽ മോദി നടത്തിയ പരാമർശങ്ങൾ പ്രകോപനപരമാണെന്ന് വാദിച്ച് അതിർത്തിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചൈന ശ്രമിക്കുകയാണെന്ന് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഗൽവാൻ ഹോട്ട് സ്പ്രിംഗ്സ് എന്നിവയടക്കം നാലിടങ്ങളിൽ നിന്ന് ചൈനീസ് സേന ഏതാനും വാഹനങ്ങൾ പിന്നോട്ടു നീക്കിയതായി സേനാ അറിയിച്ചു ഇതിൽ കൂടുതൽ മുന്നോട്ട് വരാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് സൈന്യം കരുതുന്നു ചൈനയെ ഒരു തരത്തിലും വിശ്വസിക്കാനാകില്ലെന്നും ഗണ്യമായ രീതിയിൽ സേനാ പിന്മാറ്റം നടത്തിയാൽ മാത്രമേ സംഘർഷം പരിഹരിക്കാനുള്ള വഴി തെളിയുകയുള്ളൂവെന്നും സേനാവൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു മിസൈലുകൾ ടാങ്കുകൾ എന്നിവയടക്കമുള്ള സന്നാഹങ്ങൾ ഇരുഭാഗത്തും തുടരുന്നുണ്ട് പാങ്കോങ്ങിൽ നാലാം മലനിരയിൽ നിന്ന് പിന്മാറാതെ ചൈന നിലയുറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ചൈനയെന്ന പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് ജി റോങ് പ്രതികരിച്ചിട്ടുണ്ട്